നമസ്കാരം. നമ്മുടെ കേരളം പൊതുവെ എല്ലാ മതസ്ഥരും പരസ്പരം സഹകരിച്ച് സൗഹൃദഭാവത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു കൂട്ടർക്ക് തോന്നിയത് സ്നേഹ സംവാദം എന്ന രീതിയിൽ ചില സംവാദ പരിപാടികൾ നടത്താൻ. ഉദ്ദേശം ഒന്ന് മാത്രമായിരുന്നു, മറ്റു മതസ്ഥരെ അവഹേളിക്കുക. ഈ സംവാദം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ആ കൂട്ടത്തിൽ ക്രിസ്ത്യൻ പുരോഹിതർ കാണും, ഹൈന്ദവ സ്വാമിമാർ കാണും. അവരെക്കൊണ്ട് ആദ്യം സംസാരിപ്പിക്കുക, അതിനുശേഷം അവർ പറഞ്ഞതെല്ലാം തെറ്റാണ്, ഞങ്ങളുടെ മതം മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് മാത്രമാണ് ശരി, അല്ലെങ്കിൽ ഞങ്ങളുടെ അള്ളാഹു പറഞ്ഞത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലേക്ക് അത് ആ ചർച്ച നയിക്കുകയും ഒടുവിൽ അപമാനിച്ച് ഇറക്കി വിടുന്ന രീതിയിലുള്ള ഇവർ ഈ ചർച്ച പൂർത്തിയാകുന്നതിന് മുമ്പേ ഈ പള്ളിയിലെ പുരോഹിതനും അല്ലെങ്കിൽ ഈ സ്വാമിയൊക്കെ ഇറങ്ങിപ്പോകുന്ന പല വേദിയും നമ്മൾ കണ്ടിട്ടുണ്ട്. മലപ്പുറം പോലുള്ള, കോഴിക്കോട് പോലുള്ള സ്ഥലത്തൊക്കെ ഇവർ ഈ സ്നേഹ സംവാദം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായിട്ട് വന്നപ്പോഴാണ് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ചില ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ ചിലർ അതിനായിട്ട് അങ്ങ് തുനിഞ്ഞിറങ്ങി. അവർ ഈ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥമൊക്കെ അങ്ങ് പഠിച്ചു, അതിലെ പൊരുത്തക്കേടുകളും ലോജിക്കില്ലായ്മയൊക്കെ കൊണ്ടുവരികയും അത് വിത്ത് ഫാക്റ്റോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ക്ലബ് ഹൗസിലുമൊക്കെ പറയുകയും തുടർന്ന് ഇവർ ഒന്നടങ്കം എയറിൽ കയറുകയും ചെയ്തു. മുസ്ലിം സമുദായത്തിലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചില തീവ്രന്മാരാണ് ഈ പരിപാടിയും കൊണ്ട് വന്നത്. പക്ഷേ ഒടുവിൽ സാധാരണപ്പെട്ട മുസ്ലിങ്ങൾ കൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്കെത്തി. ഒപ്പം തന്നെ ഇവരുടെ ഈ മത പുരോഹിതർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില കൂട്ടരുണ്ട്, ഈ പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ടീംസാണ്. അവർ വന്നിറങ്ങുന്നത് വില കൂടിയ കാറുകളിലാണ്, മൈക്കിലാണ് സംസാരിക്കുന്നത്, കൂടിയ വസ്ത്രമാണ് ധരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പറയുന്നത് 1400 വർഷം മുമ്പത്തെ ആ കഥകളും, സ്വർഗത്ത് വലിയ ഹൂറികളെ കിട്ടുമെന്നും വലിയ സ്ഥലങ്ങളൊക്കെയുള്ള ഹൂറികളൊക്കെ കിട്ടുമെന്നും, അതായത് ഈ ആളുകളിലേക്ക് ഈ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്, ഈ മനുഷ്യന് അവൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം സുഖം എന്നത് സെക്സ് ആണെന്നുള്ളൊരു തെറ്റായ ധാരണയാണ് ഇവർ കൊടുക്കുന്നത്. സ്വർഗത്തും അങ്ങനെയൊക്കെയാണ് ലഭിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ ഒരു വർഷമൊക്കെ നീണ്ടു നിൽക്കുമത്രേ എന്നാണ് പറയുന്നത്. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു പുരോഹിതനെ പരിചയപ്പെടേണ്ടത് ഒന്ന് പരിചയപ്പെട്ട് നോക്കുക. അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല, അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല. അതാണ് അസ്വാജ മുത്തഹറ, പരിശുദ്ധപതികളാണ്. കേട്ടില്ലേ, സ്വർഗത്തുള്ള ഹൂറികളെ പറ്റിയാണ് പറയുന്നത്. അവർ കാഷ്ടിക്കുകയില്ല, മൂത്രിക്കുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അവർ ഭക്ഷണമൊക്കെ കഴിക്കും, ഈ ലഹരിയില്ലാത്ത മദ്യം കുടിക്കും, ഭക്ഷണം കഴിക്കും. അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊരിച്ച മീനിൻ്റെ മുട്ടയൊക്കെയാണ്, അതൊക്കെ യഥേഷ്ടം കഴിക്കാൻ പറ്റും, കുടിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവർ കാഷ്ടിക്കത്തുമില്ല, മൂത്രിക്കത്തുമില്ലെന്നാണ് ഈ ഉസ്താദ് പറയുന്നത്. എന്തിനാണോ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന അറിഞ്ഞുകൂടാ, ഇനി തീർന്നില്ല, ഇനിയുണ്ട്. അവർക്ക് ഹൈലില്ല, അവർക്ക് നിഫാസില്ല, ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം. അതെ, ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം എന്നാണ്. അതായത് സാധാരണപ്പെട്ടവരെ, അല്ലെങ്കിൽ അധികം ഒന്നും ലോക പരിജ്ഞാനമില്ലാത്ത, അല്ലെങ്കിൽ മറ്ററിവുകളൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഒരു തലമുറയെ തന്നെ നശിപ്പിക്കാൻ തക്ക രീതിയിലുള്ള പ്രലോഭനമാണ് ഈ കൊടുക്കുന്നത്. അവരിലേക്ക് കുത്തിവെച്ച് കൊടുക്കുകയാണ് സ്ത്രീയാണ്, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഈ സംഭോഗം എന്നതാണ് ഈ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം, അതാണ് ഏറ്റവും വലിയ ആനന്ദം കൊടുക്കുന്നത് എന്നുള്ള തെറ്റായ ഒരു ധാരണ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ഈ കൂട്ടർക്ക്. അതായത് മൊത്തത്തിൽ അടച്ചല്ല പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കുറച്ച് തൊഴിലാളികളുണ്ട്, ഈ ഉസ്താദ് തൊഴിലാളികൾ. ഇതുപോലെ തലയക്കെട്ടൊക്കെ കെട്ടി വലിയ വില കൂടിയ കാറിൽ വന്നിരുന്നതിന് ഇങ്ങനെ വിഡിത പ്രസംഗമായിട്ട് പറയുന്ന കൂട്ടരുണ്ട്. ഇതേപോലുള്ളവരെ പറ്റിച്ചാലേ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അവർ തള്ളി മറിക്കുന്ന കാര്യങ്ങളാണ്, പക്ഷേ അത് കേട്ടിരിക്കുന്ന ഒരാൾ പോലും തിരിച്ചൊന്നും ചോദിക്കില്ല, മിണ്ടാതെ അത് കേട്ടുകൊണ്ടിരിക്കും. കുറേ പേർ ഇതങ്ങ് വിശ്വസിക്കും. അവർ വിശ്വസിച്ചിട്ടാണ് അന്യമോസനെ കൊല്ലാനും ബോംബ് പൊട്ടിക്കാനും ഒക്കെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനുള്ള കാരണക്കാർ തന്നെ ഇത്തരക്കാരാണ്. കഴിഞ്ഞില്ല, ബാക്കിയുടെ കേക്ക്. അപ്പൊ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന് ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്, അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. ഉണ്ടോ, ഞാൻ പറഞ്ഞ എങ്ങനെ ഇരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ഈ പരിപാടി ചെയ്യുന്നതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് പറയുന്നത്. അതങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചെറിയ പ്രായത്തിൽ നിന്ന് വളർന്നു വരുന്നവരിൽ എന്ത് ചിന്താഗതിയാണ് ഇദ്ദേഹം കൊടുക്കുന്നത്? അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുല്ലിസ് ആ ഒരു സന്തോഷം തരുന്നു, അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ തരുന്നു. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ, അല്ലാ എന്തായിരിക്കും സംഭവം? എങ്ങനെയുണ്ട് സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധം ഒരു വർഷം? ഇതെന്ത് അല്ല, ജനറേറ്ററും ഓൺ ആക്കി കൊടുക്കണോ, അതോ എങ്ങനെ ബാറ്ററി ചാർജാണോ? ഈ മെഷീൻ പോലെ ഒരു വർഷം ഒരു പിടിയും കിട്ടുന്നില്ല, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ യാതൊരു ഉളുപ്പും ഇല്ലാതെ അള്ളായും കൂടെ കൂട്ടി. ഈ അള്ളായിക്ക് എന്താ അവിടെ പരിപാടി? ഈ ബാറിൽ ഈ മദ്യം ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ അങ്ങനെയുള്ള പരിപാടി അതല്ലോ, അതോ ഈ കൂട്ടിക്കൊടുക്ക പരിപാടിയാണ്? ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നറിയാം, പക്ഷേ എന്തിനാണ് ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളെ കൂടെ ഇങ്ങനെ കോമാളികളാക്കുന്ന, അവഹേളിക്കുന്ന തരത്തിൽ ഇത്തരക്കാർ
പൊതുവേദിയിൽ വന്നിട്ട് മൈക്ക് കെട്ടി പറയുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ആ കൂട്ടത്തിലുള്ള ആ സമുദായത്തിലുള്ളവർ തന്നെയാണ് പറയേണ്ടത് ഇത്തരം കോപ്രായങ്ങൾ അവസാനിപ്പിക്കണമെന്ന്. ഒരു വർഷം പറയാണ് ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞ മനുഷ്യൻ എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മുളയൊക്കെ തിന്ന് നടക്കുന്നവനോടുള്ള ആഫിയത്ത് ഉണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അല്ല തീരുമാനിച്ചിരിക്കണം സ്വർഗത്തിൽ. നീ വാ. ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം ഒരു വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയ റസൂലുള്ളാഹ്. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊരിലുകളെ കുറിച്ചൊക്കെ പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. എന്താണ് അദ്ദേഹം പറയുന്നത്? ദൈവത്തിന്റെ പണി ഇതാണോ? ആനനെയും പെണ്ണിനെയും തമ്മിൽ അങ്ങ് ഒരു വർഷം വരെ ആസ്വദിപ്പിക്കലാണോ അദ്ദേഹത്തിൻ്റെ പണി? എത്ര ലോജിക്കില്ലാത്തതും ബാലിശവുമാണ് വാദമുഖങ്ങളെന്ന് നോക്കൂ. കൂടുതൽ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാൻ മാത്രമേ ഇത്തരം മതപുരോഹിതരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇത്തരക്കാരെ തീർച്ചയായിട്ടും ഒഴിവാക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ വരും കാലങ്ങൾ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, ഇതൊന്നും ഒരുപാട് കാലമൊന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. ചോദ്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങൾക്ക് പേടിയായിരിക്കും നിങ്ങളുടെ ഉസ്താദുമാരെ അല്ലെങ്കിൽ ഇതേപോലുള്ള മൗലവിമാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. പക്ഷേ പുറത്തുള്ളവർ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും. ഞങ്ങളെപ്പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ന്യൂസൊക്കെ ഇതുപോലുള്ളവർ തീർച്ചയായിട്ടും ഇതേപോലുള്ള വീഡിയോകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കും. കൂടുതൽ കൂടുതൽ നിങ്ങൾ പ്രതിരോധത്തിൽ ആവേണ്ടി വരും. ഇത് നിങ്ങളുടെ കാര്യം മാത്രമല്ല, ഏത് മതസ്ഥം ചെയ്താലും പറയും, തീർച്ചയായിട്ടും പറയും. ഇത്തരം കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പ്രലോഭിപ്പിച്ചു അവരെ മറ്റൊരു വ്യക്തിത്വത്തിലേക്കാക്കാൻ പാടില്ല. കാരണം കുറേ പേരെങ്കിലും ഇത് ശരിയാണ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിട്ടാണ് പിന്നീട് അന്യമോസനെ കൊല്ലാനും ബോംബ് കൂട്ടാനും ഒക്കെ നടക്കുന്നത്. കാരണം അവൻ പഠിച്ചു വെച്ചിരിക്കുന്നത് സ്വർഗത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഈ ഉസ്താദ് പറഞ്ഞ പോലെ ഈ സംഗതിയൊക്കെ കിട്ടുമെന്നാണ്. അപ്പം പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്, വെറുതെ പറയില്ല. ആയത്തെ അതീ ചോദിച്ചിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. എന്തൊരു മര്യാദക്കാരനാണ് നോക്കിയെ, ഞാൻ ഈ വിഷയത്തിൽ കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളല്ലാന്ന്. എങ്ങനെയുണ്ട് പറയാനുള്ളതല്ല അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. സ്വർഗത്ത് ഒരു വർഷത്തോളം ഭാര്യയ്ക്കും ഭർത്താവിനും ബന്ധപ്പെടാം. അവിടെ കാഷ്ടിക്കാത്ത, മൂത്രിക്കാത്ത, വായിൽ നിന്ന് ദുർഗന്ധം വരാത്ത ഹോറികളാണ് അവിടെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഈ ആനന്ദമാണ് യഥേഷ്ടം കൊടുക്കുന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം എത്ര മര്യാദക്കാരനാണ് നോക്കിയെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നത് വില കൂടിയ കാറിൽ. ഈ മൈക്ക് അന്നത്തെ കാലത്ത് ഇല്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അന്നത്തെ കാലത്ത് ഇല്ലാത്തതാണ്. ഇന്ന് ഈ ആധുനിക ലോകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നതിൽ വളരെ 99% ഒരുപക്ഷെ ശാസ്ത്രം കണ്ടുപിടിച്ച സംഗതികളായിരിക്കും. ഈ കാറാണെങ്കിലും ശരി, മൈക്കാണെങ്കിലും ശരി, മറ്റ് പലതും കണ്ണാടി വെക്കുന്നവരുണ്ട്. ഡോക്ടർ അടുക്കെ പോയാലോ ഏത് ലെൻസ് വെക്കണം എന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് ചെയ്തത്. അത് മതപുസ്തകത്തിലുള്ള കണക്കല്ല അവർ ഈ കണ്ണട വെക്കുന്നത്. അങ്ങനെ ഏത് കാര്യം നോക്കിയാലും ഈ ശാസ്ത്രത്തിനെ എന്താ പറയുക, ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇങ്ങനെ യാതൊരു ലോജിക്കുമില്ലാതെ തള്ളിമറിക്കുന്നത്. തീർച്ചയായിട്ടും ആ സമുദായം തന്നെയാണ് ഇത്തരക്കാർക്കെതിരെ ആദ്യം സംശയം ഉന്നയിച്ച് ചോദ്യമായിട്ട് വരേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ചോദ്യത്തിനും മറ്റുള്ളവരുടെ കളിയാക്ക് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ തേടാനും പഴയ പോലെ തന്നെ കേരളം ആ ഒരു മത സൗഹാർദ്ദ സംസ്ഥാനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരക്കാരെ തീർച്ചയായിട്ടും അടക്കി നിർത്തുക തന്നെ വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.